ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്ത്രീ വണ്ണിൻ്റെ റീക്യാപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ത്രീ ടു ഇപ്പോൾ തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുക, നല്ല കളക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ത്രീ ടു കാണാൻ പോണേക്കാൾ മുമ്പ് സ്ത്രീ വൺ റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സിനിമയിലെ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൻ്റെ പേര് ചന്തേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ എല്ലാ കൊല്ലവും ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ആ ഫെസ്റ്റിവലിന് ഒരു യക്ഷി വരുമെന്ന് പറയുന്നുണ്ട്. യക്ഷി സ്ത്രീ എന്നാണ് അവർ പറയുന്നത്. യക്ഷി വന്ന് ആണുങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, വശീകരിച്ച് കൊണ്ടുപോകാം എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് അത് നടക്കാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ അവിടെ ഒരു പൂജ നടത്തും 4 ദിവസം. പിന്നെ ആണുങ്ങളും രാത്രി 10 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങില്ല. പൊതുവെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ബാക്കിൽ നിന്ന് ഈ സ്ത്രീ യക്ഷി വന്നിട്ട് പേര് വിളിച്ച് വശീകരിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 4 ദിവസവും ആണുങ്ങളെല്ലാവരും കൂട്ടത്തോടെയാണ് നടക്കുക. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ അവരുടെ വീടുകളിലും ഫ്രണ്ടിൽ ചോര കൊണ്ട് എഴുതി വയ്ക്കും, സ്ത്രീ കൽ ആന എന്ന് പറയും. കല്ലാന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ട് യക്ഷിയുടെ അടുത്ത് പറയുന്ന പോലെയാണ്. അപ്പോൾ യക്ഷി വന്ന് നോക്കുമ്പോൾ പിറ്റേ ദിവസം വരും, പിറ്റേ ദിവസം വരാമെന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് യക്ഷിക്ക് തിരിച്ചു പോകേണ്ട സമയവും. അപ്പോൾ അങ്ങനെ ഒരു ടാക്ടിക്സ് അവർ യൂസ് ചെയ്യാറുണ്ട് ഈ ഉത്സവ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഉത്സവം വന്നിരിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് നമ്മുടെ നായകനെ പറ്റി പറയാം. നമ്മുടെ നായകൻ വിക്കി രാജ്കുമാർ റാവു ആണ് ആ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. ആൾ അവിടുത്തെ ഫേമസ് ലേഡീസ് ടൈലറാണ്. അപ്പോൾ അവിടേക്ക് ഒരു പെണ്ണ് വരികയാണ് ആ ഉത്സവ സമയത്ത്. അത് അഭിനയിച്ചിരിക്കുന്നത് ശ്രദ്ധ കപൂറാണ്. കഥാപാത്രത്തിൻ്റെ പേര് പറയണില്ല. അപ്പോൾ ആ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് നമ്മുടെ വിക്കി കാണുന്നത്. ഈ ഉത്സവ സമയത്താണ് കണ്ടാകുന്നത്. അപ്പോൾ അവളെ കാണുമ്പോഴത്തേക്കും ഇവന് ആകർഷകനാവും. പതുക്കെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവും. 1-2 ദിവസം അവർ കണ്ടുമുട്ടും. ലാസ്റ്റിൽ ഇവന് ഭയങ്കര വിശ്വാസമായി അവളിൽ. അവള് കുറേ കാര്യങ്ങൾ അവനെ ആവശ്യപ്പെടും. ഒരു പ്രത്യേക സാധനങ്ങളൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. പല്ലിയുടെ വാല്, പൂച്ചയുടെ രോമം, ബ്രാൻഡി, ഇറച്ചി, പിന്നെ ഒരു കായ, ദൂര എന്നിട്ടൊരു ഫ്ലവർ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരുടെ അടുത്ത് അവൻ ഷെയർ ചെയ്യും. കൂട്ടുകാരെന്ന് പറയുന്നത് ബിട്ടു, ജന്ന എന്ന് പറയുന്ന 2 കൂട്ടുകാരാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു ലേഡീനെ കാണുന്നുണ്ട് ഉത്സവത്തിൻ്റെ സൈഡിലൊക്കെ. അവൾ ഈ ഉത്സവം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കെന്താണ്, അവൾ ഇതൊക്കെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് കൂട്ടുകാർക്ക് സംശയം, ഇവളാണോ ഇനി സ്ത്രീ എന്ന്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു പേടിയൊക്കെ വരാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ വിക്കിയുടെ കൂട്ടുകാരൻ ജന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ത്രീ വശീകരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജന്നനെ കാണാനില്ല. ജന്നനെ അന്വേഷിച്ച് നമ്മുടെ വിക്കിയും ബിട്ടു അന്വേഷിച്ചിറങ്ങാണ്. അപ്പോൾ ഇനി സ്ത്രീ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണോ എന്ന് സംശയം. അതുകൊണ്ട് അതിനുപറ്റി ഡീറ്റെയിൽസ് സ്ത്രീനെ പറ്റി പഠിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോഴാണ് ഒരു ലൈബ്രറിനെ അവർ പരിചയപ്പെടുന്നത്. ആ ലൈബ്രറിയൻ്റെ പേരാണ് രുദ്ര. അതിൽ പങ്കജ് ത്രിപാഠിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അയാൾ പറയും സ്ത്രീനെ പറ്റിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് എന്ന് പറയും. ആ ബുക്ക് അവർ വായിച്ചു നോക്കും. വായിച്ചു നോക്കുമ്പോൾ സ്ത്രീ ഇങ്ങനെ യക്ഷിയാവാനുള്ള കാരണം എന്താണ് കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞ കഥാപാത്രം പണ്ടൊരു വേശാലയം കൊണ്ട് നടക്കുകയായിരുന്നു. അവിടേക്ക് എല്ലാ ആണുങ്ങളും പോകുമായിരുന്നു. പക്ഷേ അതിലൊരാൾക്ക് ഈ പുള്ളിക്കാരിനെ ഇഷ്ടമാവുന്നുണ്ട്. പുള്ളിക്കാരിക്ക് തിരിച്ചിഷ്ടമാവുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. അവർ ഒന്നിക്കാൻ തീരുമാനിക്കും. പക്ഷേ ആ ബാക്കി ആണുങ്ങൾ, ആ ഗ്രാമത്തിലെ ബാക്കി ആണുങ്ങൾക്ക് അസൂയ തോന്നി. അവർ ഇവരുടെ കല്യാണത്തിന് അന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് 2 പേരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ യക്ഷി, ഈ സ്ത്രീ എന്ന പുള്ളിക്കാരി എല്ലാ കൊല്ലവും കൃത്യം ഈ ഉത്സവത്തിൻ്റെ സമയത്ത് വന്ന് ആണുങ്ങളെ വശീകരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോറി ഈ പ്രേതത്തിൻ്റെ. പക്ഷേ അതിൽ നിന്ന് മുക്തി എങ്ങനെ നേടും എന്നുള്ള കാര്യമുള്ള പേജസ് കീറി കളഞ്ഞേക്കായിരുന്നു ആ ബുക്കിൽ. ആ ബുക്കിൽ ഒരു കോട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്കിക്ക് ഒരു ഓർമ്മ വരാണ്, നമ്മുടെ ഈ ശ്രദ്ധയായിട്ട് അവൻ അവിടേക്ക് പോയിട്ടുണ്ട്. പ്രണയിച്ച് അവർ നടക്കുന്ന സമയത്ത്, ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ അവിടേക്ക് പോകും. ആ കോട്ടയിലേക്ക് പോകുന്നത് നമ്മുടെ ബിട്ടു, വിക്കിയും പിന്നെ നമ്മുടെ രുദ്ര ലൈബ്രറിയും കൂടിയിട്ടാണ് ആ കോട്ടയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് നമ്മുടെ ജന്നനെ കാണാണ്. ജന്ന പക്ഷേ അപ്പോഴും സ്ത്രീയുടെ വശീകരണത്തിലുള്ളതാണ്. അപ്പോൾ ഇവർ സ്പ്ലിറ്റ് ചെയ്താണ് അന്വേഷിച്ച് നടന്നത്. അപ്പോൾ വിക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരിക്കുള്ള യക്ഷി സ്ത്രീ ബാക്കിൽ പ്രത്യക്ഷപ്പെടും. യക്ഷി ഈ വിക്കിനെ കാണുമ്പോഴത്തേക്കും വിക്കിയുടെ കണ്ണിൽ പ്രണയവും ഇന്നസെൻസും ഒക്കെ കാണും. അപ്പോൾ അവള് ഇവനൊന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ഒരു മാന്ത്രിക പൊടിയും മന്ത്രമൊക്കെ ചൊല്ലി ഈ യക്ഷിയുടെ മേത്തേക്ക് ഇടും. അപ്പോഴത്തേക്ക് യക്ഷി അവിടുന്ന് ഓടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ശ്രദ്ധ വരുന്നു. അപ്പോൾ ശ്രദ്ധ യക്ഷിയും ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ശ്രദ്ധയല്ല ശരിക്കുള്ള യക്ഷി എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവും. ശ്രദ്ധ 3 കൊല്ലമായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ചന്തേരിയിൽ ഈ സ്ത്രീനെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരി ഒരു മന്ത്രവാദിനിയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ജന്നനെ തിരിച്ച് കിട്ടിയെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജന്നയ്ക്ക് പിന്നെയും ഈ യക്ഷിയുടെ വശീകരണം ശക്തി കാണാണ്ട് ആള് രാത്രി ഇറങ്ങി നടക്കാൻ തുടങ്ങും. രാത്രി ഇറങ്ങി നടക്കുന്ന ഓരോ വീട്ടിലും എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീ കല്ലാന എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചോര കൊണ്ട്. അതിൽ കല്ല് മാച്ച് കളയാൻ തുടങ്ങും. അപ്പോൾ സ്ത്രീ അന്ന് വരണം എന്ന രീതിയിലുള്ള അർത്ഥമാവും. അങ്ങനെ യക്ഷി എല്ലാവരുടെയും വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ ആണുങ്ങളെ, ഒരു 10-20 ആണുങ്ങളെ വശീകരിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തി നേടണമെന്ന് മനസ്സിലാവും രാജ്കുമാറിന്, അതായത് നമ്മുടെ വിക്കിക്ക്. അപ്പോൾ അതനുസരിച്ച് ഇവർ ഈ ബുക്ക് എഴുതിയ ആൾ അന്വേഷിച്ചിറങ്ങും. ലൈബ്രറിൻ്റെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. എന്നിട്ട് ഇവർ ആ ബുക്ക് എഴുതിയ ആളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ആ ബുക്ക് എഴുതിയ ആൾ പറയും ഈ വേഷാലയത്തിൽ ജനിച്ച കുട്ടിക്കാണ് ഇതിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർക്കും അറിയായിരുന്നു നമ്മുടെ ഈ വിക്കി വേഷാലയത്തിൽ നിന്ന് കിട്ടിയ ഒരു കൊച്ചാണെന്ന്. പക്ഷേ വിക്കിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യം കൂട്ടുകാർ പതുക്കെ വിക്കിയുടെ അടുത്ത് പറയും. പക്ഷെ വിക്കി
എനിക്ക് വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും ശരിയാണ് എനിക്ക് നിന്നെ വേശാലയത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ അവന് അത് അറിഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കും. സ്റ്റിൽ അവന് മനസ്സിലാവും അവനാണ് ഈ ഗ്രാമത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ഇവിടുത്തെ ആണുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും. അങ്ങനെ അവൻ തീരുമാനിക്കുകയാണ് ഈ യക്ഷിനെ ഏറ്റുമുട്ടാൻ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയും രുദ്രയും ബിട്ടു നമ്മുടെ വിക്കിയും കൂടിയിട്ട് ഈ കോട്ടയിലേക്ക് പോവുകയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞ യക്ഷീനെ ഏറ്റുമുട്ടാൻ. അപ്പോൾ അവൻ പോകുന്ന വേഷം എന്ന് പറയുന്നത് ഒരു മണവാളൻ്റെ വേഷത്തിലാണ് പോകുന്നത്. എന്നിട്ട് അവളായിട്ട് കല്യാണം കഴിച്ച് ഹണിമൂൺ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് കഴിഞ്ഞാൽ മുക്തി നേടുന്നതാണ് രീതിയിലാണ്. അപ്പോൾ അവൻ ആദ്യം ഒറ്റയ്ക്ക് പോവും, അതിൻ്റെ അകത്തേക്ക് പുറത്ത് ഇവർ വെയിറ്റ് ചെയ്യും. ശ്രദ്ധ ഒരു കത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിക്കിക്ക്. ഈ സ്ത്രീനെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും ഈ കത്തിയോട് കുത്താണെങ്കിൽ അവൾ അവസാനിക്കും, പിന്നെ അവളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയും. നമ്മുടെ വിക്കി പറയുന്നുണ്ട് സ്ത്രീനെ കത്തിയോട് കുത്തിക്കൊല്ലാണെങ്കിൽ പിന്നെ ബാക്കി ആണുങ്ങളുടെ പോലെ തന്നെ അയില്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ശ്രദ്ധ വേറെ കാര്യം പറയുന്നുണ്ട്, നീ അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്നാൽ അവളുടെ മുടി മുറിച്ചെടുത്താൽ മതി, ബാക്കിലെ മുടിയിന് കെട്ടി നീട്ടത്തിൽ വെച്ചിട്ടുണ്ട് അത് മുറിച്ചെടുത്താലും മതി, അതിലാണ് പവർ ഫുൾ ഇരിക്കണതെന്ന് പറയും. അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് സ്ത്രീയുടെ അടുത്തേക്ക് പോവാണ്. അതായത് സ്ത്രീയുടെ മുടി മുറിച്ചെടുക്കും, മുറിച്ചെടുക്കുമ്പോഴത്തേക്കും സ്ത്രീയുടെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെടും. കിട്ടും ജന്നനെ തിരിച്ചു കിട്ടും, അവിടുത്തെ 10-20 ആണുങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവരൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ അവിടുത്തെ പ്രോബ്ലം സോൾവ് ആവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉത്സവം കഴിഞ്ഞു നമ്മുടെ ശ്രദ്ധ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശ്രദ്ധയുടെ പേരെന്താന്ന് നമ്മുടെ വിക്കിക്ക് അറിയില്ല. അപ്പോൾ ചോദിക്കാനും വിട്ടുപോകും. ബസ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാൻ വിട്ടുപോയില്ല എന്ന രീതിയിൽ അവർ അവിടെ നിൽക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അവൾ ഇനിയും ഉത്സവത്തിന് വരുമെന്ന പ്രതീക്ഷയോടെയാണ് അവൻ അവളെ പറഞ്ഞു വിടുന്നത്. അവൾ ബസ്സിൽ കയറി ഇനി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ ആ മുറിച്ചെടുത്ത മുടിയുണ്ട്. ആ മുടി എടുത്ത് അവളുടെ മുടിയായിട്ട് ചേർക്കുകയാണ് ചെയ്യണത്. അതായത് ഈ ശ്രദ്ധ വന്നിരിക്കുന്നത് എല്ലാ കൊല്ലവും അവൾ ഈ ഉത്സവത്തിന് 2-3 കൊല്ലമായിട്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യക്ഷീനെ വശീകരിക്കാൻ. പക്ഷേ ശരിക്കും അവളൊരു യക്ഷിയും കൂടിയാണ്, സ്ത്രീയുടെ പോലെ തന്നെ. അവളുടെ പവറും കൂടി അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മുടി മുറിച്ചെടുത്തത്. ആ മുടി അവളുടെ മുടിയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അവൾക്ക് ആ പവർ കിട്ടുകയും അവൾ അവിടെ നിന്ന് കാണാതാവുകയും ചെയ്യുന്നതാണ് കാണിക്കണം ബസ്സിൽ നിന്ന്. പിന്നെ കാണിക്കുന്നത് അടുത്ത വർഷത്തെ ഉത്സവമാണ്. അടുത്ത ഉത്സവത്തിന് ഈ യക്ഷി വരുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ആ യക്ഷിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചേക്കാണ് ഞങ്ങളെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന രീതിയിൽ എഴുതി വെച്ചേക്കാണ്. ഇത് കാണുമ്പോൾ യക്ഷിക്ക് മനസ്സിലാവും ഇവിടുത്തെ ജനങ്ങൾ അവളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന്. റെസ്പെക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് വിക്കിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിക്കി റെസ്പെക്റ്റ് കൊടുത്തപ്പോൾ അവൾ ആ നാടിനെ ശല്യപ്പെടുത്തൽ നിർത്തുകയാണ് ചെയ്യണേ. അങ്ങനെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇനി സ്ത്രീ 2-ൽ ശ്രദ്ധയൊക്കെയുണ്ട്, പോസ്റ്റേഴ്സിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു യക്ഷിയാണ്, പുള്ളിക്കാരിക്ക് ഡബിൾ പവർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അടിപൊളിയാണെന്ന് കേട്ടെ, നല്ല റിവ്യൂ ആണ് സ്ത്രീ 2-ന്. അപ്പോൾ നിങ്ങൾക്ക് ആ മൂവി പോയി കാണാം. അപ്പോൾ ഇതാണ് ഈ റീക്യാപ്പ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.